ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽവിൻ ജോർജിന്റെ മൃതദേഹം അല്പസമയത്തിനകം ആൽവിൻ പഠിച്ച സെയിന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തിക്കും. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഇപ്പോൾ മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചോ? അനുജ, ആൽവിൻ പഠിച്ച കോളേജിൽ തന്നെ സ്കൂളിൽ തന്നെയാണ്, എടത്വ സെന്റ് അലോഷ്യസ് സ്കൂളിലാണ് ആൽവിൻ പഠിച്ചിരുന്നത്. പ്ലസ് ടു പൂർത്തിയാക്കി ഇവിടെ നിന്നാണ്, പിന്നീട് എം ബി ബി എസ് എൻട്രൻസ് പാസ്സായി വണ്ടാനം ടി ഡി മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥിയായി കഴിഞ്ഞ 2 മാസം മുമ്പാണ് ജോയിൻ ചെയ്തത്. ഇവിടെ ഒരു അരമണിക്കൂർ സമയമായി എടത്വയിലെ ഈ ഓഡിറ്റോറിയത്തിൽ, ഈ സെന്റ് അലോഷ്യസ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ മുൻപിലാണ് നിലവിൽ ആൽവിന്റെ മൃതദേഹം വെച്ചിരിക്കുന്നത്. തൊട്ടടുത്ത അരികിൽ കാണാം നമുക്ക് അമ്മ ലീനയുണ്ട്, സഹോദരൻ കെവിനുണ്ട്, അങ്ങനെ ബന്ധുമിത്രാദികളുണ്ട്. ഈ സ്കൂളിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആൽവിൻ ഇവിടെ നിന്നും പടിയിറങ്ങിയത്. കഴിഞ്ഞ പ്ലസ് ടു അധ്യയനം വരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പരീക്ഷ എഴുതിയാണ് തൊട്ടടുത്തുള്ള കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്ന് രാവിലെ തലവടിയിലെ അമ്മ വീട്ടിലായിരുന്നു പൊതുദർശനം ആദ്യം നടത്തിയത്. അവിടെ ഏകദേശം ഒരു 11:30 തന്നെ അവിടെ പൊതുദർശനം പൂർത്തിയാക്കി പിന്നീട് വിലാപയാത്രയായി അമ്മ വീടായ തലവടിയിൽ നിന്നും എടത്വയിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ എടത്വയിലെ ആൽവിന്റെ വീട്ടിലെത്തിച്ചിരുന്നു, അവിടെ പൊതുദർശനം കഴിച്ചിരുന്നു. 2-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നാടിനെ ഞെട്ടിച്ച ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. അതിൽ 5 പേരാണ് ആ ദിവസം തന്നെ മരിച്ചത്. പിന്നീട് ചികിത്സയിലിരിക്കെ 5-ാം തീയതിയാണ് ആൽവിൻ നമ്മെ വിട്ട് പോകുന്നത്. ആൽവിന്റെ ശ്വാസകോശത്തിനും ഒപ്പം തന്നെ ഹൃദയത്തിനും കരളിനും ആന്തരിക അവയവങ്ങൾക്കും തന്നെ വലിയ രീതിയിൽ ഗുരുതരമായുള്ള ക്ഷതമേറ്റിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആൽവിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ആലോചനകൾ നടത്തിയിരുന്നു. പിന്നീട് കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആൽവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അത്രത്തോളം മാരകമായ മുറിവുകൾ ആൽവിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൽവിൻ പഠിച്ച സ്കൂളിലെ സഹപാഠികളാണ്, ആൽവിൻ പ്ലസ് ടു പഠിച്ചിറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാർ, ഒപ്പം തന്നെ പ്ലസ് വൺ അന്ന് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ പ്ലസ് ടുവിലാണ്. ആൽവിനെ നേരിട്ട് അറിയാവുന്ന ആളുകളുണ്ട്, കുട്ടിക്കാലം മുതലേ ആൽവിൻ്റെ കൂടെ പഠിച്ചവർ. ആൽവിൻ്റെ നാടും ഇടത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൽവിനെ അറിയാവുന്ന നാട്ടുകാർ, വീട്ടുകാർ, ഒപ്പം തന്നെ അധ്യാപകർ, അനധ്യാപകർ, നാട്ടിലെ പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുണ്ട്. മന്ത്രി സജി ചെറിയൻ ഇന്ന് വീട്ടിലെത്തിയിരുന്നു. ആൽവിൻ്റെ തലവടിയിലെ അമ്മ വീട്ടിലെത്തിയിരുന്നു, ലീനയുടെ വീട്ടിലെത്തി അവിടെ എത്തി സർക്കാരിന് വേണ്ടിയിട്ടുള്ള അന്തിമോപചാരം അർപ്പിച്ചു. അങ്ങനെ പൊതുപ്രവർത്തകർ അടക്കമുള്ള ആളുകളുണ്ട്, ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ. ഇന്ന് സ്കൂള് 11 മണിവരെ മാത്രമായിരുന്നു സ്കൂളുണ്ടായിരുന്നത്. പരീക്ഷയ്ക്ക് ശേഷം സ്കൂള് വിട്ടു. പിന്നീട് സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവരും ഇപ്പോൾ ഈ അവസാനമായ ആൽവിനെ ഒരുതൊക്കെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പൊതുദർശനം കഴിഞ്ഞ ശേഷം പിന്നീട് തൊട്ടടുത്തുള്ള എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളിയിലാണ് ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുക. അങ്ങനെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിൽ തന്നെ അവിടെ ആയിരിക്കും ആൽവിനെ ഖബറടക്കുക. അനുജ, കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആൽവിൻ ജോർജിന്റെ മൃതദേഹം ഇപ്പോൾ ആൽവിൻ പഠിച്ച എടത്വ സെയിന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും ഒപ്പം നാട്ടുകാരും ഒക്കെ അവിടെയുണ്ട്. ഒപ്പം ആ സ്കൂളിൽ അമലിനൊപ്പം പഠിച്ച ആളുകൾ, കൂടാതെ ആൽവിനൊപ്പം പഠിച്ച കുട്ടികൾ, കൂടാതെ ഇപ്പോഴവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അധ്യാപകരെല്ലാവരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്.